ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ. അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏതെങ്കിലും എണ്ണ എടുക്കാം. എണ്ണ ചൂടാവുമ്പം അതിലേക്ക് ഇത് ഒരു ഉള്ളി നേർത്ത കഷ്ണങ്ങളായി മുറിച്ചത്, 4-5 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഈ ചൂടായ എണ്ണയിലേക്കിട്ട് വഴിച്ചാം. ആദ്യം ഉള്ളിയിടാം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി വേണമെന്ന് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇത് 4-5 ഏലക്ക, അത്ര തന്നെ ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം ഇതിൽ ചേർക്കാം. ഇനി ഇളക്കി കൊടുക്കാം. പട്ടയും ഗ്രാമ്പൂ ഇളക്കും വേണമെങ്കിൽ ആദ്യം എണ്ണ ചൂടായ പാടെ ഉള്ളി ചേർക്കുന്നതിന് പിന്നെ ഇട്ട് വഴിച്ചാം. ഉള്ളിയിലെ കളറ് മാറി തുടങ്ങുമ്പം ഇതിലേക്ക് ഇത് 1/4 kg ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും കുരുമുളകും മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെച്ചതാണ്. ഈ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് 1 ക്യാരറ്റും 1 ഉരുളക്കിഴങ്ങും ചതുര കഷ്ണങ്ങളായി മുറിച്ചാണ്. ഇതും കൂടെ ഇതിൽ ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇത് വേവാൻ വെച്ചാൽ ഇടക്ക് തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുക്കണം. ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റ് എല്ലാം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടാവും ഇത് പോവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പട്ടിയും ഗ്രാമ്പൂ ഏലക്കയെല്ലാം ആദ്യം ചേർത്തുകൊണ്ട് ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. വേണ്ടുന്നവർക്ക് 1/4 teaspoon ഗരം മസാല ഇപ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് 1/4 cup നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഇത് ചേർക്കാം. ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ അധികം തിളക്കാൻ പാടില്ല. തിളക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയാണ്. ഇനി കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാല് ചേർത്തുകൊണ്ട് ഇത് ചൂടാറുമ്പം കുറച്ചും കൂടെ കട്ടിയാവും. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ചേർക്കാം. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റാം. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.